ഇത് നീ കാണുന്ന ഒരു കുളം വൃത്തിയാക്കുന്ന ഒരു ലോങ് വീഡിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ചുറ്റും നമ്മൾ നെറ്റൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ വെച്ചാണ് ഇതിനകത്ത് നിന്ന് നമ്മൾ മീനുകളെ പിടിച്ചെടുക്കുന്നതും പായലൊക്കെ മാറ്റുന്നതും. അപ്പം ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ കൊക്കിൻ്റെ ഭയങ്കര ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത്. ഇതിപ്പം കുറച്ച് കാലമായിട്ട് നമ്മൾ നോക്കാതെ മീനുകളൊക്കെ ചാവാൻ തുടങ്ങിയായിരുന്നു. പായലൊക്കെ നല്ലപോലെ ഫില്ലായി. മേളിലാണെങ്കിൽ പ്ലാവ് ഉള്ളതുകൊണ്ട് തന്നെ ഇല വന്ന് വീണ് ഫുള്ള് അലമ്പായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മളൊരു ബക്കറ്റും എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ഒന്നൊന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റാം. കുറേയൊക്കെ മീനുകൾ ചത്തുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. നെറ്റൊക്കെ നമ്മൾ അതുപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിനകത്തുനിന്ന് പായലുകളൊക്കെ എടുത്ത് മാറ്റണം. പായലൊക്കെ ഭയങ്കരമായിട്ട് ഓവറായി പോയായിരുന്നു. ഈ മീനെയൊക്കെ പിടിച്ച് മാറ്റിക്കൊക്കെ, ഇല്ലെങ്കിൽ ഇതിപ്പോൾ തന്നെ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് കിടക്കുന്നത് മിക്സഡ് ഗപ്പീസാണ്. അതിൻ്റെ അത്യാവശ്യം നല്ല സൈസുള്ള ഫീമെയിൽസൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ചത്തുപോയി. ബാലൻസിനെ നമുക്ക് ഇന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഫുള്ള് ഇലയാണ്. ഇലയെല്ലാം ഒന്ന് വാരി നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പ്ലാവ് ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് ഇതിനകത്തോട്ട് ഇല വീഴുന്നുണ്ട്. അപ്പം നമ്മളൊരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പ്രശ്നമാണ്. നമ്മളൊരു രണ്ടാഴ്ച ഇത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷേ ഫുഡൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഫുഡ് ഈ പായൽ കുറച്ചങ്ങോട്ട് നീക്കിയിട്ട് നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ട്യൂബൊക്കെ നമ്മളിങ്ങനെ ഈ പായൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ അതൊക്കെ പോയി. അതിനെക്കാട്ടിലും ഓവറായിട്ട് ഡക്ക്വീഡ് നല്ലപോലെ കയറി സ്പ്രെഡായി. മണ്ടവശം ഫുള്ളങ്ങായിട്ടുണ്ട്. ഇത് വാട്ടർ ക്യാബേജാണ്. അപ്പം ഇതും അത്യാവശ്യം നല്ലപോലെ സ്പ്രെഡായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ വെയിലിൻ്റെ ഒരു കുറവാണോയെന്ന് തോന്നുന്നു. കാരണം നല്ലൊരു വളർച്ചയില്ല. പക്ഷേ എന്തോ ചെറിയ തൈകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. എന്നാൽ അതെല്ലാം എടുത്തൊന്ന് മാറ്റാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് മീനുകളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് തിരിച്ചതിനെ എല്ലാത്തിനും നമുക്ക് നമ്മുടെ ഇതിനകത്തോട്ട് തന്നെ ഇടാം. അപ്പം നല്ലപോലെ ഇല വീണിട്ടുണ്ട്. ആദ്യം പായലൊക്കെ ഒന്ന് എടുത്ത് മാറ്റി സെറ്റ് ചെയ്ത് മാറ്റാം. ഇതിൽ കിടന്ന ഇലകളെല്ലാം നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് പായലൊക്കെ എടുത്ത് മാറ്റണം. പിന്നെ അതുപോലെ തന്നെ മീനുകളെയൊക്കെ പിടിച്ച് നോക്കണം. അപ്പം ബക്കറ്റിനകത്തോട്ട് നമ്മൾ വെള്ളം നിറച്ചിട്ട് പായൽ വാരി ഇടുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പായൽ കോരുമ്പോൾ എന്തായാലും അതിനകത്ത് മീനിൻ്റെ കുട്ടികളൊക്കെ അതിനകത്ത് പെടും. അപ്പോൾ അത് കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നേരെ വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കിടന്നോളുമല്ലോ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്കിത് മൊത്തം ഒന്ന് ഡക്വീഡ് എല്ലാം എടുത്ത് മാറ്റുന്നത് കുറച്ച് പാടുള്ള പണിയാണ്. അപ്പം മൊത്തത്തിൽ നമ്മൾ മാറ്റുന്നില്ല. ഒരു ആവറേജ് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വെള്ളം കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് വരെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഓരോ വട്ടം കോരുമ്പോഴും നമുക്ക് മീൻ കുഞ്ഞുങ്ങളെയൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. നല്ലപോലെ ബ്രീഡായിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഒരാഴ്ച ഒരിക്കൽ ഇതിനകത്തുനിന്ന് മീനുകളെയൊക്കെ പിടിച്ച് മാറ്റിക്കൊണ്ടിരുന്നതാണ് കുഞ്ഞുങ്ങളെ. അപ്പോൾ പിന്നീട് നമുക്ക് സമയം കിട്ടാതെ വന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. അതുകൊണ്ട് ഈ കോരുമ്പോഴെല്ലാം നമുക്ക് ഇതിനകത്ത് കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്. ഓരോ വട്ടവും നമുക്ക് അത്യാവശ്യം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഒരു അഞ്ചാറ് കുട്ടികളൊക്കെ വെച്ച് ഓരോ വട്ടം കോരുമ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ആഴ്ചയാഴ്ചയിൽ കോരി റെഡിയാക്കിക്കൊണ്ടിരുന്ന ഒരു കുളമാണ്. പക്ഷേ നമുക്ക് പിന്നീട് പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു സമയം കിട്ടിയതാണ്, ഞായറാഴ്ച ആയതുകൊണ്ട്. അപ്പം അത്യാവശ്യം കുറച്ച് കുട്ടികൾ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയും കൂടെ നമുക്ക് ഇതിനകത്തുനിന്ന് പിടിച്ചെടുക്കേണ്ടതുണ്ട്. നല്ല രീതിയിൽ നമ്മൾ ചെളി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനടിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് ക്ലീൻ ചെയ്യൽ പാടാണ്. ഇതിനകത്ത് ആമ്പലൊക്കെ വെച്ചിരുന്നതാണ്, അതെല്ലാം പോയി. ഈ ഒരു സൈസുള്ളതാണ് ഇതിനകത്ത് കിടന്ന ഫീമെയിൽ ഗപ്പികൾ. പക്ഷേ കുറേയൊക്കെ ഡെഡായിപ്പോയി. നമ്മളിപ്പം വെള്ളം മാറ്റിയപ്പോൾ തന്നെ ഒരു മൂന്നാലെണ്ണത്തിനെ നമുക്ക് കിട്ടി ചത്തത്. ഇതുപോലെ തന്നെ നല്ല മെയിൽസൊക്കെ കിടപ്പുണ്ട് ഇതിനകത്ത്. കുറേയൊക്കെ ചത്തുപോയി, അതെല്ലാം കളഞ്ഞു. ഇനിയിപ്പോൾ ബാലൻസ് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഫീമെയിൽസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും ചെയ്തു. ഇനിയിപ്പം വെള്ളം കുറവായതുകൊണ്ട് തന്നെ വെള്ളം നിറച്ച് കൊടുക്കണം. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് വെള്ളം ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ചത്തത് ഇതുപോലെ പലതും നമ്മുടെ അകത്തും ചത്തുപോയിട്ടുണ്ട്. ഇനിയും ഉണ്ട് കണ്ടോ. ഈ ഒരു ഫീമെയിലിൽ നിന്നൊക്കെ എങ്ങനെ പോയാലും ഒരു 50 കുട്ടികൾ ഈ മേളിൽ തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഓരോ മാസം. പക്ഷേ അതിനകത്തൊരു 7-8 ഫീമെയിലോളം നമുക്കിപ്പോൾ തന്നെ ചത്തുപോയിട്ടുണ്ട്. ഇനിയും അതിനകത്ത് ചത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം എന്തായാലും നിറച്ച് റെഡിയാക്കി കൊടുക്കാം. അപ്പം പായൽ ഓവറായാലും അതൊരു ശരിക്കുമുള്ളൊരു പ്രശ്നം തന്നെയാണ്. നമ്മളൊരു എല്ലാം ഒരു ലിമിറ്റ് ചെയ്ത് മാത്രം കീപ്പ് ചെയ്യുക. കാരണം ഇത്രയും പായലാണ് നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പായൽ ഓവറായിട്ട് ഇതിന് വന്ന് എയർ എടുക്കാൻ പറ്റാതായിരിക്കും ചിലപ്പം ചത്തുപോയത്. അതുകൊണ്ട് ഇതും ചത്തുപോയത് തന്നെയാണ്. ഇപ്പം തന്നെ 9 എണ്ണമായി.
ഏകദേശം ഒരു 10 മേളിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം വെള്ളം ഫുൾ ഒന്ന് ഫില്ല് ചെയ്തിട്ട് തിരിച്ച് പായലെല്ലാം ഇട്ടിട്ട് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനകത്ത് ആമ്പൽ നട്ടിരുന്ന ആയതുകൊണ്ട് അടിയിൽ ഫുള്ള് ചെളിയാണ്. അപ്പം ഇനി നമുക്ക് ആമ്പലിൻ്റെ തൈയൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യണോ എന്നുള്ളൊരു പ്ലാനുണ്ട്. അപ്പം ഇത് കുളം ഇവിടെ നിന്ന് കുറച്ചെടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഡയറക്റ്റ് വെയിലടിക്കുന്നില്ല. ഇതിപ്പം ഒരു പ്ലാവിൻ്റെ ചുവട്ടിലാണ്. അപ്പം നമ്മൾ എന്തായാലും തിരിച്ച് പായലുകളെല്ലാം ഇട്ടിട്ടുണ്ട്. വെള്ളമെല്ലാം നമ്മൾ ഇത്രയും നിറച്ചത് മതി. അപ്പം തിരിച്ച് വാട്ടർ ക്യാബേജ് എല്ലാം തിരിച്ച് ഫില്ല് ചെയ്തു. അസോള ഓൾറെഡി കുറച്ച് അതിനകത്തുണ്ട്. പിന്നെ ബാലൻസ് മൊത്തം ഡക്വീഡാണ്. എന്നിട്ട് ഈ ഒരു പൈപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം. അതിനിയിപ്പം ശരിയായി വരുമോ എന്നുള്ള കാര്യമൊക്കെ ഡൗട്ടാണ്. എന്തായാലും നമുക്ക് നോക്കാം. കുറച്ചുകൂടെ ഡക്വീഡ് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ ഇടാം. ഇനി നമുക്ക് മെയിനായിട്ട് ആ നെറ്റ് തിരിച്ച് വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോകും. കാരണം കൊക്ക് ഇതെല്ലാം നോക്കി ഇരിപ്പുണ്ട്. ഒരു 3-4 പേര് വരുന്നുണ്ട് ഡെയിലി. അപ്പം അതിനെ എല്ലാത്തിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് നല്ലപോലെ നമ്മൾ ഇറക്കി സെറ്റ് ചെയ്ത് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നെറ്റിൻ്റെ പണിയും ഏകദേശമൊക്കെ കംപ്ലീറ്റായി. ഇനിയും ഇതിൻ്റെ മണ്ടയ്ക്കും കൂടെ നമുക്കൊരു നെറ്റ് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇല വീഴുന്നൊരു പ്രശ്നം നമുക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ അതുകൂടെ ഒന്ന് ചെയ്ത് റെഡിയാക്കണമെന്നുണ്ട്. അത് പിന്നെ നമുക്ക് ചെയ്യാം. ഇപ്പം അതൊന്നും അതിനുള്ള സംഭവങ്ങളില്ല. അപ്പം ഇനി നേരെ ഈ ബക്കറ്റ് എടുത്ത് നമുക്ക് നമ്മൾ വേറെ മിക്സഡ് കപ്പീസ് ചെയ്യുന്ന ഒരു ടാങ്ക് ഉണ്ട്. അപ്പം അങ്ങോട്ട് കൊണ്ടുപോകണം. അത് വീടിൻ്റെ സൈഡിലാണ്. അപ്പം അതെടുത്ത് അതിനകത്തോട്ട്, കാരണം അതിനകത്ത് കുറേ കുട്ടികളെ നമുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം കുട്ടികളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ കുറേയൊക്കെ ചത്തുപോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഇതിനകത്തോട്ട് അങ്ങോട്ട്, ഇതിനകത്ത് മിക്സഡ് ഗപ്പീസ് മിക്സഡ് പ്ലാറ്റീസ് ഒക്കെ ഇട്ടേക്കുന്നൊരു ടാർപോജൻ ഉണ്ടാക്കിയൊരു കുളമാണ്. അപ്പം നേരെ ഇതിനകത്തോട്ട് തന്നെ നമുക്ക് ഇവരെ റിലീസ് ചെയ്യാം. അതിനകത്തിപ്പം ഫുള്ള് ഡക്വീഡുണ്ട്. ഇവിടെ വെയിലടിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ഈ ഡക്വീഡ് റെഡിയാവോ ഇല്ലയോ എന്നറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല, മീനുകൾ എന്തായാലും ഓക്കെ ആയിട്ടിരുന്നാൽ മതി. അപ്പം ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പം ഇത്രയാണ് നമ്മൾ ശരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ച കണ്ടൻറ്റ്. അപ്പം ഇനിയും നമ്മൾ ലോങ് വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോസ് മറക്കാതെ മിസ് ചെയ്യാതെ ഫുള്ള് കാണുക.